രൂപത്തിൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലും ദുആ എന്ന പദം വന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ദുആ ഉമസ്അല, നമ്മൾ സാധാരണ പ്രാർത്ഥന എന്ന് പറയാറുള്ളത് അതിനെ കുറിച്ചാണ്. അള്ളാഹുവെ നീ എന്നെ രക്ഷിക്കണമേ, അള്ളാഹു എൻ്റെ രോഗം മാറ്റി തരണേ, അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകണേ, അള്ളാഹു എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, എന്നെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ. ഇതെല്ലാം ദുആ ഉമസ്അല. അറബിയിൽ സുആൽ എന്ന് പറഞ്ഞാൽ എന്താ ചോദ്യം എന്നാ അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നിന്റെ ആവശ്യങ്ങൾ ചോദിക്കുക, ഇത് ദുആ ആണ്, ഇത് പ്രാർത്ഥനയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകം പറയേണ്ടതില്ല. രണ്ടാമത്തേത് ദുആ ഉ ഇബാദ, നീ ചെയ്യുന്ന ഏതൊരു ഇബാദത്തും അതെല്ലാം ഒരർത്ഥത്തിൽ ദുആ ആണ്. എന്തിനാണ് നിസ്കരിക്കുന്നത്? നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുള്ളിലെ തേട്ടം എന്താണ്? അള്ളാഹു നിസ്കാരം കൊണ്ട് നീ എനിക്ക് സ്വർഗം നൽകണമേ എന്നാണ്, എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നാണ് അല്ലേ. ഈ തേട്ടമില്ലാതെ നീ നിസ്കരിക്കുമോ? ഇല്ല. നിസ്കാരം അതിനുള്ളിലൊരു തേട്ടമുണ്ട്. സകാത്ത് നൽകുമ്പോൾ ഒരു വാക്കും നീ പറയാതെയാണ് ആ സമ്പത്ത് എടുത്തു കൊടുക്കുന്നത്, എങ്കിലും നിന്റെ ഹൃദയത്തിൽ ഒരു തേട്ടമുണ്ട്. അള്ളാഹുവേ ഇതാ എന്റെ സമ്പത്തിൽ നിന്നുള്ള ബാധ്യത നിറവേറ്റിയിട്ടുണ്ട്, അള്ളാഹു നീ ഇത് എന്റെ അരികിൽ നിന്ന് സ്വീകരിക്കണം അല്ലേ. തേട്ടമുണ്ട്. ഏതൊരു ഇബാദത്തിലും പ്രാർത്ഥനയുടെ അംശമുണ്ടായിരിക്കും. പ്രാർത്ഥന ഇല്ലാത്ത ഒരു ഇബാദത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഏതൊരു ഇബാദത്താകട്ടെ, ഏതൊരു ആരാധനയാകട്ടെ, അതിലെല്ലാം ദുആ ഉണ്ട്. ദുആ ഇല്ലെങ്കിൽ അത് ഇബാദത്താവുകയില്ല. ആ അർത്ഥത്തിൽ എല്ലാ ഇബാദത്തുകളും ദുആ ആണ്. അതുപോലെ തന്നെ എല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള പ്രാർത്ഥനകളും തേട്ടങ്ങളും ചോദ്യങ്ങളും ഇബാദത്താണ്. പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാം, ഇസ്ലാമിലെ മഹത്തരമായ അനേകം ഇബാദത്തുകൾ അതിൻ്റെ പൂർണ്ണതയിൽ ഒരുമിക്കുന്ന സന്ദർഭമാണ് പ്രാർത്ഥന. ദുആ എന്ന് പറഞ്ഞാൽ പല ആളുകളും കടമയായി ചെയ്തു തീർക്കുന്ന, പറയുന്നത് എന്താണ് എന്ന് അറിയാതെ അങ്ങനെ ചൊല്ലിപ്പോകുന്ന പ്രാർത്ഥനയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നീ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ ദുആ ആ പ്രാർത്ഥന ഇസ്ലാമിലെ മഹത്തരമായ പല ഇബാദത്തുകളും ഒരുമിക്കുന്ന വേളയാണ്. ചിന്തിച്ചു നോക്കൂ, അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ്, അതല്ലെങ്കിൽ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണ്, മനസ്സറിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തായിരിക്കും ഹൃദയത്തിലെ അവസ്ഥ? അള്ളാഹുവിന് നമ്മൾ ഭരമേൽപ്പിക്കുന്നുണ്ട്. എന്തിനാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്? അള്ളാഹു ഈ പ്രാർത്ഥന കേൾക്കുമെന്ന വിശ്വാസത്തിലാണ്. തവക്കുലുണ്ട്, അതുപോലെ ഭയമുണ്ട്. അള്ളാഹു ഈ പ്രാർത്ഥന സ്വീകരിക്കുമോ തള്ളിക്കളയുമോ? പേടിയുണ്ട്, പ്രതീക്ഷയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ പ്രാർത്ഥന തള്ളിക്കളയില്ല. നോക്കൂ നിങ്ങൾ എത്ര ഇബാദത്തുകളായി. മൂന്നെണ്ണപ്പോ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു. പ്രാർത്ഥനയുടെ ആത്മാവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അല്ലെ മനുഷ്യൻ അവന്റെ അങ്ങേറ്റത്തെ താഴ്മ അള്ളാഹുവിന് മുന്നിൽ പ്രകടമാകുന്ന സന്ദർഭമാണ് പ്രാർത്ഥനയുടെ വേള. അവൻ മണ്ണിനോട് ചേരുന്ന അവസ്ഥ ചിലപ്പോൾ അവൻ അനുഭവിച്ചറിയും. അള്ളാഹുവിന് മുൻപിൽ ചില സന്ദർഭത്തിൽ ദുആന് വേണ്ടി നിൽക്കുന്ന വേളയിൽ അല്ലെ. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ അഹ്മിലു ഹമ്മൽ ഇജാബ വലാകിൻ ഹമ്മ ദുആ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം എന്നതല്ല എന്റെ ഹൃദയത്തിലെ ചിന്ത, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുക എന്നതാണ്. പ്രാർത്ഥന ശരിയാം വിധം വന്നാൽ ഉത്തരം അതിന് പിന്നിലുണ്ട്. നിനക്ക് നന്നായി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ടെന്ന്. അള്ളാഹു നിനക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കാൻ തൗഫീഖ് നൽകിയിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, അല്ലാഹു നിനക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിട്ടുണ്ട്. അപ്പോൾ ദുആ അനേകം ഇബാദത്തുകൾ ഒരുമിക്കുന്ന ഘട്ടമാണ്. അള്ളാഹുവിന്റെ മുൻപിൽ ശരിയായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ഹൃദയം തകർന്ന് തരിപ്പണമായി പോകും. അള്ളാഹുവിന് മുൻപിൽ അതിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അവൻ്റെ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ബോധ്യപ്പെടുമ്പോൾ, അള്ളാഹുവിൻ്റെ പേരുകൾ ഉച്ചരിക്കുമ്പോൾ, അവനെ മഹത്വപ്പെടുത്തുമ്പോൾ, ഞാൻ ചെയ്തുപോയ കുറവുകൾ എടുത്തു പറയുമ്പോൾ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് പറയുമ്പോൾ, അള്ളാഹുവെ നരകത്തിൽ എന്നെ ഒരിക്കലും പ്രവേശിപ്പിക്കരുതേ എന്ന് പറയുമ്പോൾ, ഈ തേട്ടത്തിൻ്റെ സന്ദർഭത്തിൽ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ താഴ്മ അത് ഇബാദത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ലൈസ ശൈഉൻ അക്റമു അലല്ലാഹി തബാറക വതആല മിന അദ്ദുആ. പ്രാർത്ഥനയേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ ആദരണീയമായ മറ്റൊരു കാര്യവുമില്ല ദുആനേക്കാൾ. കാരണം ഇസ്ലാമിലെ മഹത്തരമായ അനേകം ഇബാദത്തുകൾ ഒരുമിക്കുന്ന ഘട്ടമാണത്. ഹൃദയം കൊണ്ടുള്ള ദിക്റുണ്ട്, നാവ് കൊണ്ടുള്ള ദിക്റുണ്ട്. ദുആന്റെ രണ്ടർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു, ഒന്ന് ദുആ ഉമസ്അല, ഒന്ന് അള്ളാഹുവിനോടുള്ള ചോദ്യമാണ്, തേട്ടമാണ്, രണ്ട് ഇബാദത്താണ്. ഈ രണ്ട് അർത്ഥങ്ങളും ഒരുമിച്ച് വരുന്ന അനേകം ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിലൊരു ആയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ. അള്ളാഹു സുബ്ഹാനഹു വതആല, അവന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ ദുആ രണ്ട് രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് ദുആ ഉമസ്അല,
അല്ലാഹുവിനെ ഈ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വിളിച്ചു തേടുക. യാ ഹയ്യു യാ ഖയ്യൂം റബ്ബന തഖബ്ബൽ മിന്ന യാ റസ്സാഖ് ഉർസുഖ്നി യാ റഹ്മാൻ ഇർഹംനി യാ റഹീം ഇർഹംനി. ഇങ്ങനെ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം മുൻനിർത്തിക്കൊണ്ട് അതിന് യോജിച്ച കാര്യം പ്രാർത്ഥിക്കുക. റഹ്മാനെ, നീ എനിക്ക് റഹ്മത്ത് ചൊരിയണമേ. റസ്സാഖായവനെ, നീ എനിക്ക് റിസ്ക് നൽകണമേ. ഗഫൂറായവനെ, നീ എനിക്ക് മഗ്ഫിറത്ത് നൽകണമേ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. രോഗികളെ സന്ദർശിക്കാൻ പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ റബ്ബന നാസ് അദ്ഹിബിൽ ബാസ് ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. എന്താണ് അതിൽ പറഞ്ഞത്? ഇഷ്ഫി അൻത ശാഫി, അല്ലാഹുവെ നീ ശിഫാ നൽകണം. നീ ആരാണ്? ശാഫിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവനോട് തേടുക എന്നത് ഈ പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ അർത്ഥമാണ്. രണ്ടാമത്തെ അർത്ഥം, ഈ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറഹിമൂന ഇർഹമുഹും അർറഹ്മാൻ, ജനങ്ങളോട് കരുണ കാണിക്കുന്നവൻ അവനോട് റഹ്മാനായ റബ്ബ് കരുണ കാണിക്കും. അല്ലാഹു റഹ്മാനാണ്, നീ റഹ്മാനായ റബ്ബിന്റെ അടിമയാണ്, നീ റഹ്മത്തുള്ളവനാകണം, നീ കരുണ കാണിക്കുന്നവനാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ റഫീഖുൻ ഹുബ്ബുർ റിഫ്ഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റഫീഖാൻ, അവൻ അങ്ങേറ്റം ഔദാര്യം കാണിക്കുന്നവനാണ്, സൗമ്യത പാലിക്കുന്നവനാണ്. അവൻ നിന്റെ അരികിൽ നിന്ന് റിഫ്ഖ് ഇഷ്ടപ്പെടുന്നുണ്ട്, നീ റിഫ്ഖ് കാണിക്കണം. അല്ലാഹു സമീഅൻ, എല്ലാം കേൾക്കുന്നവനാണ്, നിന്റെ സംസാരം നീ ശ്രദ്ധിക്കണം. ഹറാമായത് നിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരരുത്, അല്ലാഹു കേൾക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബസീറാൻ, ഇരുട്ടും വെളിച്ചവും അവനൊരുപോലെയാണ്, ഇരുട്ടിലും വെളിച്ചത്തിലും നീ ഒരുപോലെയായിരിക്കണം, അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. ഇത് ഇബാദത്താണ്. ഈ രണ്ടർത്ഥത്തിലുള്ള ദുആവും ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്.